സ്റ്റിച്ച് പഴുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ചിന്റെ മുറിവ് ഒടുങ്ങാൻ താമസം എടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട പല കോംപ്ലിക്കേഷനും ചിലരിലെങ്കിലും കണ്ടിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മോംസ് ആൻഡ് പാരന്റ് ടിപ്സ് മലയാളം. പ്രസവ ശേഷം പല സ്ത്രീകൾക്കും, പ്രത്യേകിച്ച് സിസേറിയൻ ചെയ്യുന്ന സ്ത്രീകൾക്ക്, സ്റ്റിച്ചുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്റ്റിച്ച് പഴുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ചിന്റെ മുറിവ് ഒടുങ്ങാൻ താമസം എടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട പല കോംപ്ലിക്കേഷനും ചിലരിലെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സിസേറിയൻ മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുവാനും അത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുവാനും അതിൻ്റെ പെയിനൊക്കെ വേഗം കുറയ്ക്കുവാനും നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള എൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ അത് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഡെലിവറി സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റിച്ച് ഇന്റർണൽ സ്റ്റിച്ചായിരുന്നു, അതായത് ഡിസോൾവ് ആവുന്ന ടൈപ്പിൽ, അതായത് സ്റ്റിച്ച് നമ്മൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് റിമൂവ് ചെയ്യേണ്ട, കുറേ നാളുകൾക്ക് ശേഷം അത് സ്കിന്നിൽ അബ്സോർബായി ഡിസോൾവ് ആയി പോകുന്ന തരത്തിലുള്ള ഇൻസൈഡുള്ള സ്റ്റിച്ചായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാതെ എന്ത് ചെയ്യണമെന്നാണ്, ഡോക്ടർ നമുക്ക് ടാബ്ലറ്റ്സും തന്നു വിടാറുണ്ട്, അതുപോലെ തന്നെ ഓയിൽമെൻറ്റ്സും തരാറുണ്ട്, ഓയിൽമെൻറ്റ്സ് ഇടാനും പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഈ ടാബ്ലറ്റ്സ് കഴിക്കണം, ഓയിൻമെൻറ്റ്സ് ഉപയോഗിക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ ഡോക്ടർ ഹിപ്സ്റ്റർ മാതിരിയുള്ള പാൻറ്റീസ് ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ സ്റ്റിച്ചിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക്, ടമ്മി, നമുക്ക് സാധാരണ ഡെലിവറി കഴിഞ്ഞ ശേഷം കെട്ടുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇവിടെ സ്റ്റിച്ച് കാരണം കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു ഹിപ്സ്റ്റർ മാതിരിയുള്ള പാൻറ്റി ഡോക്ടർ തന്നെ എഴുതി തരുന്നതാണ്, പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടി. ആ ഒരു പാൻറ്റി നമ്മളെ ഒത്തിരി സഹായിക്കും ഈ സ്റ്റിച്ചിനെ ഡിസ്റ്റർബ് ആവാതിരിക്കുവാനും, പിന്നെ നമ്മുടെ ടമ്മി ഒന്ന് ഒതുങ്ങി വരുവാനും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ കെട്ടുന്നതിൻ്റെ എഫക്റ്റും കിട്ടും, സ്റ്റിച്ചിന് ഡിസ്റ്റർബ് ആവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കൃത്യമായിട്ട് ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കണം. എങ്ങനെയാണ് ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കുന്നത്? ഞാൻ ഓയിൻമെൻറ്റ് ഇട്ട രീതി എന്ന് വെച്ചാൽ, നോർമൽ ചൂടുവെള്ളം, വേദവെള്ളം ഒന്നുമല്ല, നോർമലി ചൂടുവെള്ളത്തിൽ ഒരു ടവലില് നന്നായിട്ട് മുക്കി അത് നന്നായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞു കളഞ്ഞ ശേഷം അതിൻ്റെ ചൂട് ഈ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെക്കുമായിരുന്നു. ഇങ്ങനെ വെച്ച ശേഷമായിരുന്നു ഓയിൻമെൻറ്റ് രണ്ടു നേരവും അപ്ലൈ ചെയ്യുന്നത്. ഇത് വേഗത്തിൽ വേദന കുറയ്ക്കുവാനും മുറിവ് വേഗം ഉണങ്ങുവാനും നമ്മളെ സഹായിക്കും. പിന്നെ ചെയ്യേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ വേദ കുളിക്കുന്ന സമയത്ത് ഒരിക്കലും ആ ആയുർവേദ പട്ടയോ പൊടിയോ ഒന്നും തന്നെ ഈ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ആകരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ കുഴമ്പും മഞ്ഞളും ഒക്കെ തേക്കത്തുണ്ടല്ലോ, ആ കുഴമ്പും മഞ്ഞളൊക്കെ തേക്കുന്ന സമയത്തും ഈ ഭാഗത്ത് തന്നെ തരം കുഴമ്പൊക്കെ തേക്കത്തില്ല, അതൊന്നും ഈ ഭാഗത്ത് ആകരുത്. ഡോക്ടറും പറഞ്ഞതാണ് ആകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ വെച്ച് നന്നായിട്ട് ഈ മുറിവിൻ്റെ ഭാഗം ഒന്ന് കെട്ടിവെക്കണം. അതിനുശേഷം മാത്രമേ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന കുഴമ്പും മഞ്ഞളും അത് അല്ല, നിങ്ങൾ എന്തെങ്കിലും പാക്സ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ ഈ വേദ കുളിക്കുന്ന സമയത്ത് അതും ശ്രദ്ധിക്കണം. ഇനി കുളി കഴിഞ്ഞ ശേഷം വന്നിട്ട് നന്നായിട്ട് ഒന്ന് ഒപ്പിയെടുക്കണം. അതിൽ ഒട്ടും തന്നെ മോയിസ്ചർ നിൽക്കാൻ പാടില്ല, നന്നായിട്ട് ഒപ്പിയെടുക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും മഞ്ഞളോ കുഴമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുളിക്കുന്ന വെള്ളത്തിൻ്റെ എന്തെങ്കിലും പൊടികളോ ഇരിക്കുന്നെങ്കിൽ അതൊക്കെ നന്നായിട്ട് തുടച്ചു മാറ്റി കുളി കഴിഞ്ഞ് വന്ന ശേഷവും നമുക്ക് ചെറുതായിട്ട് നോർമൽ ചൂടുവെള്ളത്തിൽ, വേറൊന്നും ആഡ് ചെയ്യാത്ത ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് ഒന്ന് ആവി കൊടുക്കുക. പതിയെ ഒന്ന്, വലിയ പ്രഷറില്ലാതെ ഒന്ന് ആവി കൊടുത്ത ശേഷം ഓയിൻമെൻ്റ് ഇടാം. അതുപോലെ തന്നെ നന്നായിട്ട് ഫാനോ വെച്ചിട്ട് ഒന്ന് ഉണക്കുകയും ചെയ്യാം. ആ സമയത്ത് മോയിസ്ചർ കണ്ടന്റ് പോവുകയും ചെയ്യും. നമുക്ക് ഈ ആവി പിടിക്കുമ്പോഴത്തേക്കും അതിനകത്ത് അൺവോണ്ടഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി നമുക്ക് ഓയിൻമെൻറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിൻമെൻറ്റ് ഇടുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നോർമൽ പ്ലെയിൻ വാട്ടർ ചൂടാക്കിയതിൽ നമ്മൾ ആവി പിടിക്കാൻ ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും മറ്റ് ലേപനങ്ങളോ ഒന്നും തന്നെ ഇതിൽ പുറത്ത്
ഇടാനും പാടില്ല. ഇനി ആരെങ്കിലും പറയുന്ന കേട്ട് എന്തെങ്കിലും നാട്ടുമരുന്നുകളോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടർ നിർദ്ദേശിക്കാത്ത മറ്റ് ഓയിൻമെന്റ്സോ പൊടികളോ യാതൊന്നും തന്നെ ഈ മുറിവിൻ്റെ ഭാഗത്ത് നിങ്ങൾ വെക്കാൻ പാടില്ല. പിന്നെ അതറിയാലോ, ഒത്തിരി വെയിറ്റ് എടുക്കുകയോ അങ്ങനെ എഫേർട്ടുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. കുഞ്ഞിനെ ഫീഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എടുക്കുമ്പോഴും ഒരു പില്ലോ സപ്പോർട്ടിന് വെച്ച ശേഷം എടുക്കുക. മുറിവിനെ ഹർട്ടാകുന്ന തരത്തിൽ യാതൊന്നും ചെയ്യാനും പാടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമ്മുടെ മുറിവ് ഫാസ്റ്റായിട്ട് ഉണങ്ങുകയും ചെയ്യും, പെയിനും നന്നായിട്ട് കുറയുകയും ചെയ്യും, മറ്റ് കോംപ്ലിക്കേഷൻസ് ഒന്നും വരികയുമില്ല. പിന്നെ 45 ഡേയ്സിന് ശേഷം ഡോക്ടർ അടുത്ത് ചെക്കപ്പിന് പോകണം. അപ്പൊ സ്റ്റിച്ചിന് പ്രോബ്ലംസ് ഒന്നും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് മുന്നേ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ നേരത്തെ പോകണം. നോർമലി ഒക്കെ ആണെങ്കിൽ 45 ഡേയ്സിൽ പോകുമ്പോഴത്തേക്കും ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്തെങ്കിലും പറയും. ആ 45 ഡേയ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഇനി ചെറുതായിട്ട് ജോലികളൊക്കെ ചെയ്തു തുടങ്ങാം എന്നൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കും. വേറെ കോംപ്ലിക്കേഷൻ എന്നോട് പറഞ്ഞിരുന്നു ഇനി ജോലികളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ചെറിയ രീതിയിൽ, ഒത്തിരി ഹെവി ആയിട്ടല്ല, അങ്ങനെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറയാം. അതായത് സ്റ്റിച്ചിന് പ്രോബ്ലം ഇല്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സിസേറിയൻ്റെ സ്റ്റിച്ച് വേഗത്തിൽ നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ അത്രത്തോളം വേദനയൊക്കെ പെട്ടെന്ന് മുറിവ് ഉണങ്ങി കിട്ടുകയും ചെയ്യും, ആ വേദനയിൽ നിന്നൊക്കെ പെട്ടെന്ന് റിലീഫ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആയും ഫാമിലി ആയും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.